ट्रायंगल सिमिलर आई कहिंजु
ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഇ ആയിരിക്കും അല്ലെ ആംഗിൾ ബി
അതെ നമുക്ക് എന്ത് എഴുതാം bc qr ഈക്വൽ എന്ന് എഴുതാൻ പറ്റും ആ k എന്ന് എഴുതാം അല്ലേ bc ഈക്വൽ എന്ന് എഴുതാം k qr എന്ന് എഴുതാം ഓക്കേ അടുത്ത ac pr k therefore ac ഈക്വൽ എന്ന് എഴുതാൻ പറ്റും k pr എന്ന് എഴുതാം ഓക്കേ നമുക്ക് വേണ്ടതാണ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ abc പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ pqr ആണ് വേണ്ടത് അപ്പോൾ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ abc ഡിവൈഡഡ് ബൈ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ pqr ആണ് നമുക്ക് വേണ്ടത് പെരിമീറ്റർ നിങ്ങൾക്ക് അറിയാം എന്താണ് പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബൗണ്ടറി ഒരു ഫിഗർ ഉണ്ടെങ്കിൽ ആ ഫിഗറിന്റെ ബൗണ്ടറിയുടെ ലെങ്ത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പെരിമീറ്റർ എന്ന് പറയുന്നത് അല്ലെ ഒരു ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി മൂന്ന് സൈഡും കൂടെ എന്ത് ചെയ്താൽ മതി അങ്ങനെ ആഡ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് എന്ത് കിട്ടും പെരിമീറ്റർ കിട്ടും അല്ലെ ഇപ്പൊ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എങ്ങനെ എഴുതാൻ പറ്റും പറഞ്ഞു എ ബി പ്ലസ് ബി സി പ്ലസ് എ സി അതല്ലേ മൂന്ന് സൈഡ്സ് എ ബി ബി സി എ സി ഇനി പി ക്യു ആറിന്റെ എങ്ങനെ എഴുതാൻ പറ്റും പി ക്യു പ്ലസ് ക്യു ആർ പ്ലസ് എന്താണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സി ബി പ്രൊഡ്യൂസ് ഓഫ് ആൻ ഐസോസെൽസ് ട്രയാങ്കിൾ എ ബി സി വിത്ത് എ ബി ഈക്വൽ ടു എ സി ഇഫ് എ ബി പെർപെൻഡിക്കുലർ ടു ബി സി ആൻഡ് ഇ എഫ് പെർപെൻഡിക്കുലർ ടു എ സി Prove that triangle ABD similar to triangle ACF എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ ബി സി എന്ന് പറയുന്ന ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ഉണ്ട് നിങ്ങൾക്ക് എ ബി സി എന്ന് പറയുന്ന ഐസോസെലസ് ട്രയാങ്കിൾ ഇവിടെ തന്നിട്ടുണ്ട് പിന്നെ എന്താ പറഞ്ഞിട്ടുണ്ട് ഈ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഈ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് സി ബി പ്രൊഡ്യൂസ്ഡ് ആണ് അല്ലെ അതായത് സി ബി പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് സി ബി എങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ഇതിലേക്ക് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ സി ബി എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്ന ഒരു പോയിന്റ് ആണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് അതിനെ പറഞ്ഞ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് രണ്ട് സൈഡ്സ് എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം അല്ലെ അപ്പൊ അത് ഏതൊക്കെ സൈഡ്സ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ സൈഡ്സ് ആണ് എ ബിയും എ സി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇ എഫ് പെർപെൻഡിക്കുലർ ടു എ സി എന്ന് ഇ എഫ് പെർപെൻഡിക്കുലർ ടു എ സി എന്ന് പറഞ്ഞിട്ടുണ്ട് ട്രയാങ്കിൾ എ ബി ഡിയും ട്രയാങ്കിൾ ഇ സി എഫും എന്താണെന്ന് പ്രൂവ് ചെയ്യണം സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പൊ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ട്രയാങ്കിൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ട്രയാങ്കിൾ എ ബി ഡിയും ട്രയാങ്കിൾ ഇ സി എഫും ആണ് വേണ്ടത് അല്ലെ അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നോക്കി ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ് ട്രയാങ്കിൾ എ ബി ഡിയില് ആംഗിൾ എ ബി ബിയും ആംഗിൾ ഇ സി എഫും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് 90 ഡിഗ്രി ആണ് പറഞ്ഞത് കാരണം എ ഡി ബി സിക്ക് പെർപെൻഡിക്കുലർ ആണ് ഇ എഫ് എ സിക്ക് പെർപെൻഡിക്കുലർ ആണ് പെർപെൻഡിക്കുലർ ആയി കഴിഞ്ഞുകഴിഞ്ഞാല് ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും 90 ഡിഗ്രി ആയിരിക്കും ഒന്നാമത്തെ കണ്ടീഷൻ ഒരു ആംഗിൾ കിട്ടി ഇനി നമുക്ക് നോക്കി എ ബി ബിയിൽ കോമൺ ആയിട്ട് ഒരു ആംഗിളും ഇല്ല എ ബി ഡിയിലും ഇ സി എഫിലും കോമൺ ആയിട്ട് ഏതെങ്കിലും ആംഗിൾ ഉണ്ടോ ഒരു ആംഗിൾ കോമൺ ആയിട്ട് ഇല്ല ഇനി സൈഡ്സിന്റെ കാര്യം എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എ ബി എ സി ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എ ബി എ സി പക്ഷെ നമുക്ക് രണ്ടാമത്തെ ട്രയാങ്കിൾ നോക്കി ട്രയാങ്കിൾ എ ബി ഡിയിൽ എ ബി ഉണ്ട് പക്ഷെ ട്രയാങ്കിൾ ഇ സി എഫില് ഏതുണ്ട് എ സി ഉണ്ടോ ഇല്ല എഫ് സി മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും അതെ ഐസോസെലസ് ട്രയാങ്കിളിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ ഒരു ഒരു എന്താണ് ഇക്വാളിറ്റി ഉണ്ട് എന്താണ് ഇക്വാളിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ട്രയാങ്കിളിന് രണ്ട് സൈഡ്സ് ഈക്വൽ ആയിക്കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും അല്ലെ അപ്പൊ ട്രയാങ്കിൾ എ ബി സി എ ബി ബി സി ഈക്വൽ ആണ് അപ്പൊ എ ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ് ആംഗിൾ സി എ സിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ് ആംഗിൾ ബി അപ്പൊ ഇത് രണ്ടും എന്താണ് ഈക്വൽ ആണ് അപ്പൊ നോക്കി ഇനി നമുക്ക് ഈക്വൽ ആണോ പറ്റുമോ നോക്കാം നമുക്ക് വേണ്ടത് ട്രയാങ്കിൾ എ ബി ഡിയും ട്രയാങ്കിൾ എ സി എഫും നേരത്തെ ഒരു ആംഗിൾ ഈക്വൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഏത് ആംഗിൾ ആണ് ആംഗിൾ ഡിയും ആംഗിൾ എഫും ഇത് നോക്കിയാൽ ട്രയാങ്കിൾ എ ബി ഡിയിൽ ആംഗിൾ ബി
triangle is equal to angle C. Equal ആയിട്ട് വന്നോ? അപ്പൊ രണ്ട് ട്രയാംഗിൾ എന്താ സിമിലർ ഹയർ സിമിലാരിറ്റി അനുസരിച്ച് എ സിമിലാരിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ ഇവൻ കണ്ടീഷൻ പറയാം. ഇവൻ ആദ്യം പറഞ്ഞാൽ എ ബി ഇക്വൽ എ സി വന്നിട്ടുണ്ട്, പിന്നെ എ ബി പെർപെൻഡിക്കുലർ ടു ബി സി വന്നിട്ടുണ്ട്, പിന്നെ എന്ത് വന്നിട്ടുണ്ട്, ഇത് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിട്ടുണ്ട് എ സി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ട്രയാംഗിൾ എ ബി ഡിയും ട്രയാംഗിൾ ഇ സി എഫും എന്താണ് പ്രൂവ് ചെയ്യണം? സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ പറഞ്ഞു നമുക്ക് ആ രണ്ട് ട്രയാംഗിൾ നമുക്ക് ഈക്വൽ ആക്കേണ്ട രണ്ട് ആംഗിൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? ആംഗിൾ ബിയും ആംഗിൾ സിയും. അത് ഡയറക്റ്റ് ക്വസ്റ്റിന് തന്നിട്ടില്ല, ഈക്വൽ ആണ്. ആദ്യം ഈക്വൽ ആണ് നമുക്ക് ക്വസ്റ്റിന് ഡയറക്റ്റ് തന്നിട്ടില്ല, പകരം തന്നിരിക്കുന്നത് എ ബിയും എ സിയും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അത് ഈക്വൽ ആക്കാം അല്ലെ. അപ്പൊ ട്രയാംഗിൾ എ ബി സി എടുക്കാം. ട്രയാംഗിൾ എ ബി സി ഏതൊക്കെയാണ് ഈക്വൽ? എ ബിയും എ സിയും ഈക്വൽ ആണ് അല്ലെ. എ ബി ഈക്വൽ ടു എന്താണ്? എ സി. അതിനിടയ്ക്ക് എ ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ എ. ആംഗിൾ സിയും എ സിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ സി ഈക്വൽ ആംഗിൾ ബി എന്ന് എഴുതി. എന്തുകൊണ്ടാണ്? സിമിലാരിറ്റി എന്താണ്? ട്രയാംഗിൾ ഈസിഎഫ് ആണ്. ഏത് സിമിലാരിറ്റി ആണ്? എ സിമിലാരിറ്റി അല്ലേ. ഓക്കെ.